പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് ആരംഭിച്ച് യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചിരുന്ന വിശാലമായ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഇസ്താംബൂളിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പോളിസ് എന്ന നഗരം പിടിച്ചെടുത്ത് ഒട്ടോമൻ സാമ്രാജ്യം തലസ്ഥാനമാക്കി മാറ്റിയപ്പോഴാണ് അതിന് ഇസ്താംബൂൾ എന്ന് പേരിട്ടത്. നഗരം ഇപ്പോൾ വളരെ വിശാലവും വളരെ ആധുനികവുമാണ്. വലിയ കെട്ടിടങ്ങളും റോഡിനരികിലായിട്ട് പുൽത്തകിടികളും മറ്റും നിർമ്മിച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ബിൽഡിങ്ങുകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഗ്രീക്ക്, റോമൻ, ലാറ്റിൻ, ഓട്ടോമൻ സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ നഗരം പലവട്ടം പേരുകൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. റോമൻ ലാറ്റിൻ ഭരണകാലത്ത് കോൺസ്റ്റാൻറ്റിനോപ്പോളിസ് എന്നായിരുന്നു ഈ നഗരത്തിൻ്റെ പേര്. ഓട്ടോമൻ തലസ്ഥാനമായപ്പോൾ ഇസ്താംബൂൾ എന്ന് പേരുമാക്കി. ഇപ്പോൾ 1923 ഇത് ടർക്കിഷ് റിപ്പബ്ലിക്കായി. ഇവിടെ വിവിധ ചരിത്ര സ്മാരകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ടർക്കിയുടെ ഇപ്പോഴത്തെ തലസ്ഥാനം അങ്കാരയാണ്. നമ്മൾ ആദ്യം കാണുന്നത് ഒട്ടോമൻ പാലസാണ്. ടോപ്കാപ്പി പാലസ് എന്നാണ് ഈ പാലസ് അറിയപ്പെടുന്നത്. ഇവിടെ പ്രവേശിക്കുമ്പോൾ ആദ്യം വിശദമായ ചെക്കിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടം മുൻവശത്ത് തന്നെ ആദ്യം ഒരു കോട്ട പോലെ കണ്ടിരുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് കയറുമ്പോൾ വളരെ വിശാലമായൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടത് സൂക്ഷിച്ചിട്ടുമുണ്ട്. ഏഷ്യ യൂറോപ്പ് വൻകരകളെ വേർതിരിക്കുന്ന ബോസ്ഫോറസ് സ്ട്രെയ്റ്റിൻ്റെ സമീപത്തായിട്ടാണ് ഈ പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് 4 കോർട്ട്യാർഡുകളുണ്ട്. ഇത് ഓട്ടോമൻ രാജാക്കന്മാരുടെ താമസ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിയമാണ്. വളരെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന പല കൊട്ടാരങ്ങളുടെ അത്രയും ആഡംബരങ്ങളൊന്നും ഈ കൊട്ടാരത്തിന് കാണാൻ പറ്റിയില്ല. %97 ഏഷ്യയിലും 3% യൂറോപ്പിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ടർക്കി. ഇത് കൊട്ടാരത്തിനകത്തുള്ള ചിത്രപ്പണികളൊക്കെയാണ്. രാജാവിൻ്റെ കിടപ്പുമുറിയും കോൺഫറൻസ് ഹാളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് രാജാവിൻ്റെ സിംഹാസനമായിരുന്നു. വളരെ മനോഹരമായി അലങ്കരിച്ചതാണ് സിംഹാസനം. ചിത്രപ്പണികളാണ്, വളരെ മനോഹരമായ ചിത്രപ്പണികളാണ് ഈ പാലസിനകത്തൊക്കെ ഉള്ളത്. സ്വർണത്തിൽ നിർമ്മിച്ച പല വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്നുകാലത്തെ ക്ലോക്കുകളും മറ്റുമാണിത്. %97 ഏഷ്യയിലും 3% യൂറോപ്പിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് ടർക്കി. അതിൻ്റെ ഏഷ്യാ ഭാഗത്തിനെ അനറ്റോളിയ എന്നും യൂറോപ്യൻ ഭാഗത്തിനെ ത്രേസ് എന്നും വിളിക്കുന്നു. ഇവയെ വേർതിരിക്കുന്ന കനാൽ പോലെയുള്ള ഭാഗമാണ് ഈ കാണുന്നത്, സമുദ്രഭാഗമാണ് ഈ കാണുന്നത്. ഇതിനെ ബോസ്ഫോറസ് സ്ട്രെയ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് മർമാര സമുദ്രത്തെയും കരിങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിലൂടെ ബോട്ടുകളും അതുപോലെ മറ്റ് വലിയ കപ്പലുകളും ഒക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും.
കൂടാതെ ഈ വൻകരകളെ തമ്മില് ബന്ധിപ്പിക്കുന്ന വലിയൊരു പാലവും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നല്ല കാറ്റൊക്കെ ലഭിക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് ഈ തൊപ്കാപ്പി പാലസ് നിർമ്മിച്ചിട്ടുള്ളത്. വലിയൊരു ഓയിൽ ടാങ്കർ പോകുന്ന നമുക്ക് കാണാം. ഇസ്താംബൂളിലെ മറ്റ് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.